മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തോരനാണ്. വളരെ സിമ്പിളായിട്ടാണ്, എപ്പോഴും ഞാൻ പറയുന്ന പോലെ എൻ്റെ കറികളൊക്കെ എപ്പോഴും സിമ്പിളാണ്. അപ്പം ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് മത്തങ്ങയും ക്യാബേജും കൂടെ ഒരു തോരൻ. എന്തൊക്കെ എന്തോ പ്രശ്നമുണ്ട്. അപ്പം നമുക്കിന്ന് അപ്പം മത്തങ്ങയും ക്യാബേജും കൂടെ ഉള്ള ഒരു തോരനുണ്ടാക്കാം. ഓക്കെ, ഞാൻ എന്താണെന്നറിയോ, ഈ മത്തങ്ങയുടെ കൂട്ടത്തിൽ ക്യാബേജും കൂടെ ഇടാമെന്ന് വിചാരിച്ചത്. മത്തങ്ങയ്ക്ക് ഒരു മധുരം ഉണ്ടല്ലോ, ഒരു ഓൾറെഡി മധുരമുണ്ട്. ക്യാബേജിനും ഉണ്ട് ചെറിയ തോതിൽ, എന്നാലും അത് കുറച്ച് കുറഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തോ അതിനകത്ത് ചേർക്ക വേറെ എന്തെങ്കിലും ചേർക്കണം എന്ന് വിചാരിച്ചപ്പം ക്യാരറ്റ് ഓർത്തപ്പം ക്യാരറ്റിനും മധുരമുണ്ട്, പിന്നെ ക്യാബേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു തോരൻ വയ്ക്കാമെന്ന് വെച്ചു. എൻ്റെ ഹസ്ബൻഡ് പറയും, നീ എന്തെങ്കിലും വെക്കും, എന്തെങ്കിലും ഇതുപോലെ ചെയ്ത് യൂട്യൂബിൽ എടുത്ത് കാണിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്ത് കാണിക്കും. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ. ഇന്നലെ മീൻകറി വെച്ചപ്പോൾ അതിങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു പറയുമ്പോഴത്തേനും പറയാം, അതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു ഇതെല്ലാം എനിക്ക് സ്പെഷ്യലാണ്, തോരൻ വെക്കുന്നതും മീൻകറി വെക്കുന്നതും എനിക്കെല്ലാം സ്പെഷ്യലാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നു, അത് അവരെ എടുത്ത് കാണിക്കുന്നു. അപ്പം നമുക്ക് ഇത് ക്യാബേജും മത്തങ്ങയും ഒക്കെ ഒന്ന് അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേ നമുക്ക് തോരൻ വെക്കാനായിട്ട് വേണ്ടിയ മത്തങ്ങയും ക്യാബേജും കൂടെ ഞാൻ ചോപ്പറിലിട്ടാണ് ഞാനത് ക്രഷ് ചെയ്തെടുത്തേക്ക്. നന്നായിട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് ചേർക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. തേങ്ങ വേണം, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കുറച്ച് ജീരകം വേണം. കുറച്ച് ജീരകം എന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ജീരകം വേണം. പിന്നെ ഒരു 2 കുഞ്ഞിഞ്ചി കഷ്ണം, ഒരു 3-4 ചുവന്നുള്ളി, ചെറിയ ഉള്ളി വേണം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 പച്ചമുളക്. ഞാൻ ഈ 3 പച്ചമുളക് സാധാരണ 2 പച്ചമുളക് എടുക്കാറുള്ളൂ, നല്ല എരിവുള്ളതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ മത്തങ്ങയ്ക്ക് കുറച്ച് മധുരം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ മധുരമാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്, എങ്കിൽ പോലും ആ മധുരം ഒന്ന് കുറഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ 3 പച്ചമുളക് എടുത്തേക്കുന്നത്. പിന്നെ കറിവേപ്പില, പിന്നെ ഉപ്പ് ഞാൻ പറഞ്ഞില്ല, ഞാനത് ഉപ്പ് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ടേ ഞാൻ ചേർക്കാറുള്ളൂ. ഞാൻ അല്ലാതെ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഞാൻ ചേർക്കാറില്ല. ചുരുക്കം എന്തെങ്കിലുമൊക്കെ വെക്കുന്നതിനകത്ത് മാത്രമേ ഞാൻ ഉപ്പ് അങ്ങനെ ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയും ക്യാബേജും അരിഞ്ഞു വെച്ചിട്ടില്ലേ, അതിനുള്ളിലേക്ക് നമുക്ക് ഇടാമേ. അപ്പം ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ എല്ലാം കൂടെ ഞാൻ അതിൻ്റെ കൂട്ടെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന അതും ഇടാം. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഉപ്പ്, ഉപ്പ് ചേർത്തില്ലായിരുന്നല്ലോ, അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാമേ. സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാൻ സ്റ്റൗ കത്തിച്ചു ഒരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചീനിച്ചട്ടി. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി, നമുക്കിനി അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാമേ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കിനി അതിനകത്തോട്ട് കടുകിടാമേ. ചിലർ ഉലുവ ഉപയോഗിക്കാറുണ്ട്, ഞാനിവിടെ ഉലുവ ഉപയോഗിക്കാറില്ല. കടുകിട്ടു, കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ, സാധാരണ നമ്മൾ ഈ വറ്റൽമുളകും കൂടെ ഉപയോഗിക്കും, പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാനിപ്പോൾ നോക്കിയപ്പോൾ നല്ല എരിവുണ്ട്. പിന്നെ കടുക് താളിക്കാനായിട്ട് ഞാൻ അങ്ങനെ വറ്റൽമുളക് ഉപയോഗിക്കാറില്ല. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ തീ ഒന്ന് കുറയ്ക്കണേ. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം കൂടെ ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഓൾറെഡി മിക്സ് ചെയ്താണ് നമ്മൾ വെച്ചിരുന്നത്, എന്നാലും ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഇങ്ങനെ വെച്ചിട്ട്
നന്നായിട്ട് നമുക്ക് ആവി അതിനകത്ത് തിങ്ങി നിൽക്കുന്ന തരത്തിൽ നമുക്കത് ഒന്ന് അടച്ചു വെക്കാവേ. അപ്പം ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തീ കുറച്ച് വെക്കണം കേട്ടോ എപ്പോഴും. കാരണം അല്ലെങ്കിൽ തീ നമ്മൾ കൂട്ടി വെക്കുമ്പോഴത്തേക്കും വെള്ളം പെട്ടെന്ന് പറ്റിയിട്ട് നമ്മൾ അടി പിടിക്കാനും കരിയാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ എപ്പോഴും കുറച്ച് വെക്കണം. അപ്പം അത് അവിടെ ഇരുന്ന് വേകട്ടെ. വെന്ത് കയറുന്ന നോക്കാം. അവൻ തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാമേ. അതിൻ്റെ ഉള്ളിൽ അത് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ തന്നെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇനി ഇപ്പം നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനി അടച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ലിഡിനുള്ളിലെ വെള്ളം ആവി തിങ്ങിയിട്ട് തിരിച്ച് അതിനകത്തോട്ട് ഇറങ്ങും. അപ്പോൾ വീണ്ടും കറി കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഈ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കിതിങ്ങനെ അടുപ്പിൽ തന്നെ വെക്കാം. കറി ഓൾറെഡി വെന്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ വെള്ളം കൂടെ, അത് ഞാൻ പറഞ്ഞില്ലേ മത്തങ്ങയിൽ വെള്ളമുണ്ട്, പിന്നെ നമ്മൾ അടപ്പ് അടയ്ക്കുമ്പോൾ അത് ആവിയായിട്ട് വരുന്ന വെള്ളവും കൂടെ അതിലേക്ക് വീഴും. അപ്പം അത് ഒന്ന് ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി അതൊന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് അതിനാണ് ഞാനത് ഓപ്പൺ. നമ്മുടെ മത്തങ്ങയും ക്യാബേജും തോരൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ വേകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് മതി നമ്മൾ ആവിയിൽ വേകാനായിട്ട്. അധികം സമയമൊന്നും വെക്കരുത് അടുപ്പിൽ, പെട്ടെന്നായിട്ടുണ്ട് നല്ല അടിപൊളി മത്തങ്ങ ക്യാബേജ് തോരൻ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.